சார் ஆ குட்டி அரே ரேஷ்மா ரேஷ்மே எந்த இது ரெடி ஒரு டவல் எடுத்து எந்த காணிச்சது ராத்திரி ஒட்டக்கு ஈ மழையது எனக்கு டாக்டர் காணணும் தோணி कणच प्रार्थ My guardian angel. Good night, my guardian angel. The day has sped away. The day has sped away. Well spent, Auril. Well spent. Its story is written down for you. Its story is written. And now, of God's kind providence. Of God's kind providence. Thou image, pure and bright. Watch over me, while I am sleeping. My angel dear. Good night. Good सन्नी डॉक्टर
എന്താ രേഷ്മ ഇവിടെ? സാറിനെ കാത്തു നിൽക്കുക, ഇന്നലെയും വന്നിരുന്നു, കണ്ടിട്ടേ പോകുന്നുള്ള വാച്ചില. എന്താ രേഷ്മ ഇത്? ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോരാമോ? ഞാൻ അങ്ങോട്ട് വരില്ലേ? എന്നോട് മിണ്ടണ്ട. I hate you. I don't want to see you. Go get lost. രേഷ്മ, where were you? എന്നോടൊന്ന് പറയ പോലും ചെയ്തു പോയില്ലേ? എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ദുഷ്ടനാ ഡോക്ടർ. I hate you. രേഷ്മ, come here. രണ്ടു ദിവസം എന്നെ കാണാതായപ്പോ രേഷ്മയ്ക്ക് എന്താ തോന്നിയത്? Tell me. എനിക്കറിയില്ല, കാണാതായപ്പോ ശ്വാസം മുട്ടുന്ന പോലെ തോന്നി, മരിച്ചു പോവും തോന്നി. ഇനി ഡോക്ടറിനെ ഒറ്റയ്ക്കാക്കിട്ട് പോവോ? പ്രോമിസ്, പ്രോമിസ്. പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും രണ്ടും രണ്ടാണ്, രണ്ടായിട്ടേ കാണാവൂ. ഇതൊന്നും തനിക്ക് ഞാൻ പറഞ്ഞുതരേണ്ട കാര്യമില്ലല്ലോ. ആ കുട്ടിയോടുള്ള സണ്ണിയുടെ അപ്രോച്ചിൽ തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആമെ റൈറ്റ്? ശരിയാവാം. ഒരു ഫ്രണ്ടിന്റെ സഹോദരി എന്ന നിലയ്ക്ക് ഞാൻ അവളോട് അല്പം കൂടുതൽ താല്പര്യം കാണിച്ചിട്ടുണ്ട്. അവൾ തന്റെ പേഷ്യന്റാണ്. പേഷ്യന്റിനോട് നമ്മൾ സിമ്പതറ്റിക് ആവാം, പക്ഷെ എമ്പതറ്റിക് ആവരുത്. ഐ മീൻ, രോഗിയുടെ ജീവിതത്തിന്റെ ഭാഗമാകരുത് ഒരിക്കലും സൈക്കാട്രിസ്റ്റ്. ഐ കാൻ അണ്ടർസ്റ്റാൻഡ് ഡോക്ടർ. തന്റെ പ്രസൻസ് ആ കുട്ടി എപ്പോഴും ആഗ്രഹിക്കുന്നു. മനഃശാസ്ത്രപരമായിട്ട് ന്യായീകരണങ്ങളുണ്ട്, സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി എന്നൊക്കെ പറയാം. പക്ഷേ നമ്മുടെ സോഷ്യൽ സെറ്റപ്പിൽ തെറ്റിദ്ധരിക്കപ്പെടാനിടയുള്ളതാണ് ആ കുട്ടിക്ക് തന്നോട് തോന്നുന്ന അടുപ്പം. താൻ അപ്സെറ്റ് ആയൊന്നും വേണ്ട, മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്താൽ മാത്രം മതിയെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്തേ. എവിടേക്കാ പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട്? വെറുതെ ഈ മുറ്റത്തൊക്കെ. ഞാനും വരാം. ആ ചേച്ചിക്ക് അപ്പുറത്തെ ജോലിയൊന്നുമില്ലേ? ചെല്ല 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 ചെല്ല. പോയോ? പോവാം നമുക്ക്. എവിടെ? അതൊക്കെ പറയാം. രേഷ്മ, എന്റെ കൺസൾട്ടിംഗ് ടൈമാണ്. ജസ്റ്റ് ഹാഫ് ആൻ അവർ. വണ്ടി വിട്. എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? എത്ര പേഷ്യൻസ് എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്? ഞാനും ഒരു പേഷ്യന്റ് അല്ലേ. അപ്പൊ 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 വണ്ടി വിട്. രേഷ്മയ്ക്ക് വീട്ടിൽ പോകണ്ടേ? ഞാൻ ഇച്ചായനോട് വരാൻ പറയട്ടെ, അല്ലെങ്കിൽ ഇച്ചായനൊരു സർപ്രൈസ് ആയിക്കോട്ടെ. ഞാൻ രേഷ്മയെ വീട്ടിൽ കൊണ്ടാക്കാം. രേഷ്മയുടെ അസുഖം മാറിയില്ലേ? അസുഖം മാറിയാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യണ്ടേ? എന്നെ പറഞ്ഞയക്കാൻ തിരക്കായില്ലേ? മോളെ കാണുമ്പോ ഇച്ചായൻ എന്ത് സന്തോഷമായിരിക്കും. അവിടെ ചെന്നാ ഞാൻ ഒറ്റയ്ക്കാവും, എനിക്ക് ബോറടിക്കും.
അവിടെ ഇച്ചായനല്ലേ, പിന്നെ ചേച്ചി പ്രദീപ്. ഡോക്ടർ ഉണ്ടാവില്ലല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാം. പിന്നെ രേഷ്മയ്ക്ക് എപ്പോഴും വേണേലും ഇങ്ങോട്ട് വരാമല്ലോ. വേണ്ട, എനിക്ക് എപ്പോഴും ഡോക്ടറെ കാണണം. ഞാൻ കുറച്ചു ദിവസം കൂടി ഇവിടെ നിന്നോട്ടെ. പേഷ്യന്റ് 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 ആണെങ്കിൽ അവിടെ ചികിത്സിക്കാൻ വേറെ ഡോക്ടർമാരില്ലേ? സണ്ണിച്ചാൻ എന്താ ആ കുട്ടിയോട് ഇത്ര സെന്റിമെന്റ്സ്? നീ എന്താ ഒരുമാതിരി കുശുമ്പി പെണ്ണുങ്ങളെ പോലെ. പിന്നെ എനിക്ക് വിഷമം ഉണ്ടാവില്ലേ? സണ്ണിച്ചാൻ കുട്ടിയുടെ ആരാ? വേണ്ട, ഞാൻ ആ കുട്ടിയോട് പോയി പറയാൻ പോവാ സണ്ണിച്ചാൻ എന്റേതാണെന്ന്. നീ കരുതുന്ന പോലെ ആ കുട്ടിക്ക് എന്നോട് പ്രേമമൊന്നുമല്ല. പിന്നെ മരിച്ചുപോയ അരുണിനെയാണ് അവൾ എന്നിലൂടെ കാണുന്നത്. അയാളുടെ ചില പ്രത്യേകതകളും പെരുമാറ്റ രീതികളും എനിക്കുണ്ടാവണം. സൈക്യാട്രിയിൽ ഇതിന് ട്രാൻസ്ഫറൻസ് എന്ന് പറയും. യഥാർത്ഥത്തിൽ ഞാൻ അരുണല്ല, ഡോക്ടറാണെന്ന് അവൾക്കറിയാം. പക്ഷെ അവളുടെ ഉപബോധ മനസ്സ് ആ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നില്ല. അവളുടെ ഉപബോധ മനസ്സിൽ അരുൺ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അയാളോടുള്ള സ്നേഹത്തിന്റെ തീവ്രത മുഴുവൻ ഏതോ ചില സാമ്യങ്ങളുടെ പേരിൽ അവൾ എന്നോട് പ്രകടിപ്പിക്കുകയാണ്. രേഷ്മയ്ക്ക് ഇനി എന്ത് ട്രാജഡി വന്നാലും അത് താങ്ങാൻ ഞങ്ങൾ പ്രിപ്പയർഡാണ്. പക്ഷെ നിനക്ക് വേണ്ട സണ്ണി, അവളുടെ ഈ അവസ്ഥ നിന്റെയും ആനയുടെയും ജീവിതത്തെ ബാധിക്കരുത്. ഞാൻ ഇന്ന് തന്നെ അവളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. ഒരു ദിവസം എന്നെ കാണാതായപ്പോഴേക്കും എന്തായിരുന്നു ബഹളം? അത്രയ്ക്ക് പൊസസീവായിരിക്കുന്നവൾ. നിർബന്ധിച്ചേതായാലും അവളെ കൊണ്ടുപോകണ്ട. എന്നായാലും സത്യം ബോധ്യപ്പെടുത്തി വെക്കൂ, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. വേണ്ട, അവളുടെ മനസ്സിപ്പോ സ്വപ്നത്തിന്റെയും യാഥാർത്ഥ്യത്തിന്റെയും ഇടയ്ക്കുള്ള ഒരു ലോകത്താണ്. എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. എന്തൊക്കെയായാലും ഷീ ഈസ് മൈ പേഷ്യന്റ് ആൻഡ് ഐ ഹാവ് ടു പ്രൊട്ടക്ട് ഹർ. അവളുടെ മനസ്സല്ല ഇപ്പൊ എന്നെ വിഷമിപ്പിക്കുന്നത്, ചെകുത്താനും കടലിനുള്ളിൽപ്പെട്ട നിന്റെ മനസ്സാണ്.